ഹലോ ഗൈസ്, വെൽക്കം ടു സാറാസ് വ്ളോഗ്. ഇത് ഞങ്ങളുടെ കുളു മണാലി യാത്രയുടെ മൂന്നാമത്തെ എപ്പിസോഡാണ്. ഇന്നലെ രാത്രി ഏകദേശം 7 മണിയോടുകൂടി ഞങ്ങൾ മണാലിയിൽ എത്തിച്ചേർന്നു. മണാലിയിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര് എയറിക്കൽ എന്നാണ്, എയറിക്കൽ ഹോട്ടൽസ് മണാലി. അപ്പോൾ മണാലിയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 ദിവസത്തോളം മണാലിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഹോട്ടലിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കുറേ ചിത്രങ്ങൾ ഞാൻ നിങ്ങൾക്കായി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളീ കാണുന്ന ഉണങ്ങി നിൽക്കുന്ന മരങ്ങളെല്ലാം ആപ്പിൾ മരങ്ങളാണ്. സീസൺ കഴിഞ്ഞു പോയത് കൊണ്ട് അത് ഉണങ്ങിപ്പോയതാണ്. ഈ മരങ്ങളെല്ലാം ഇനി തളിർത്ത് പൂവിട്ട് ആപ്പിൾ സീസൺ ആകുന്നത് മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള ഒരു സമയത്താണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ സീസൺ എൻജോയ് ചെയ്യാം. പക്ഷേ ആ സമയത്ത് മഞ്ഞുണ്ടാകില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. എന്തായാലും രാവിലെ തന്നെ നമ്മൾ നമ്മുടെ യാത്ര ആരംഭിച്ചു. ഇന്നത്തെ നമ്മുടെ യാത്രയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 2 സ്ഥലങ്ങൾ ഹംതാസ് പാസും സോലങ്ക് വാലിയുമാണ്. ആദ്യത്തെ നമ്മുടെ യാത്ര ഹംതാസ് പാസിലേക്കാണ്. ഈ ഒരു സീസണൽ മണാലിയിലേക്ക് വന്നിട്ട് ഇവിടുത്തെ തണുപ്പ് അതിഭയങ്കരമായിരുന്നു, സഹിക്കാൻ പറ്റാത്ത തണുപ്പാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളെല്ലാം ഞങ്ങളെ കളിയാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല, പക്ഷേ ഉള്ളത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഭയങ്കര തണുപ്പായിരുന്നു, ഒരു രക്ഷയുമില്ലാത്ത തണുപ്പായിരുന്നു. ഇന്ന് രാവിലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം -8 ആണ് രാവിലെ തന്നെ നമുക്ക്. ഹംതാസ് പാസിലേക്കുള്ള യാത്രയെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ ഭാഗത്തേക്ക് ഹിമാചൽ പ്രദേശിലെ ലോക്കൽ ടാക്സീസിന് മാത്രമേ അനുവാദമുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോയാലും അതല്ല ടൂർ പാക്കേജ് ഉൾപ്പെട്ട വാഹനത്തിലാണെങ്കിൽ പോലും നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, മണാലിയിൽ എത്തിക്കഴിഞ്ഞാൽ ഹംതാസ് പാസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു ലോക്കൽ ടാക്സി ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിന് ടാക്സീസ് കാര്യങ്ങളെല്ലാം ഇവിടെ ധാരാളം അവൈലബിളാണ്. ഞങ്ങൾക്ക് ഏകദേശം 5000 രൂപയോളം അവർ ഈ ഒരു ട്രിപ്പിന് വേണ്ടി പറഞ്ഞുവെങ്കിലും അവർ അല്പം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ബാർഗിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 3500 3500 രൂപയിൽ അവർ യാത്രയ്ക്ക് സമ്മതിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നൊരു ലോക്കൽ ടാക്സിയിൽ ഞങ്ങളും ഹംതാസ് പാസിലേക്കുള്ള യാത്ര, കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാമായിരുന്നു ഹിമാചൽ പ്രദേശ് രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങൾ മാത്രമേ ആ റൂട്ടിലുള്ളൂ ആ ഭാഗത്ത്. ഹലോ, അങ്ങനെ നമ്മൾ ഹംതാ പാസിലേക്കുള്ള യാത്രയിലാണ്. സ്നോ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആ വഴിയിലാണുള്ളത്. നമ്മുടെ പാക്കേജിൽ ഹംതാ പാസ് ഇല്ല, പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് മണാലി എത്തിയതിന് ശേഷം ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസിൽ പെട്ടതാണ് ഹംതാ പാസിലേക്കുള്ള യാത്രയല്ല. കാരണം ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ മണാലിയിൽ വന്നു കഴിഞ്ഞാൽ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ പോലും ഹംതാ പാസ് വന്ന് അവിടുത്തെ സ്നോ എക്സ്പ്ലോർ ചെയ്യാതെ യാതൊരു കാരണവശാലും ആരും തിരിച്ചു പോകരുത്. നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്, കാരണം നമുക്ക് ഈ പോകുന്ന വഴി തന്നെ അറിയാം എത്രത്തോളം സ്നോ ഉണ്ട് എന്നുള്ളത്. 40 കർവ് നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് കയറുന്നത് പോലുള്ള ഹെയർപിൻ വളവ് പോലെ ഏകദേശം 40 ഹെയർപിൻ വളവുകളുണ്ട്. അതിൽ നമ്മളിപ്പോൾ ഉള്ളത് 31-ാമത്തെ ഹെയർപിൻ വളവിലാണ്. ഭയങ്കര റഷാണ്, വണ്ടികളെല്ലാം ബ്ലോക്കായി അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇനി ബ്ലോക്ക് മാറിയതിന് ശേഷം മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റത്തുള്ളൂ. -8 ഡിഗ്രിയാണ് ഇപ്പോഴും കാണിക്കുന്നത് ഈ സൈഡ്. ഇപ്പൊ നെറ്റ്വർക്ക് കിട്ടുന്നില്ല, നെറ്റ്വർക്ക് ഇല്ല, ഇന്റർനെറ്റ് ഒന്നും കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു ഏരിയ അല്ല ഇപ്പൊ ഉള്ളത്.
അതെ അതെ അങ്ങനെ ഹംതാസ് പാസ എൻജോയ് ചെയ്തതിന് ശേഷമുള്ള തിരിച്ചുള്ള യാത്രയാണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഫുള്ളും ഹിമാലയനാണ്, ഹിമാലയാസാണ്. സ്ഥലന്നുപോയി, ഓ ടോട്ടലി ഫണ്ണാണ്. നമ്മളിവിടെ മണാലിയിൽ വന്നിട്ട് നമ്മൾ ഈ ഏരിയ ഒന്ന് വിസിറ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമാണ് നമുക്ക്. ഉറപ്പായിട്ടും എല്ലാവരും വരണം, എല്ലാ ഏരിയയും പോയി എൻജോയ് ചെയ്യണം. ചെരുവുകൾ എത്തിയപ്പോൾ നമ്മുടെ ഡ്രൈവർ നമ്മളോട് പറഞ്ഞത് ക്രിഷ് സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെയാണ് നടന്നതെന്നാണ്. നമ്മുടെ മൂവി കണ്ടവർക്കറിയാം, നമ്മുടെ ഹൃത്തിക് റോഷൻ നായികയെ ഒരു മലയിൽ നിന്ന് രക്ഷിക്കുന്നൊരു സീനൊക്കെ ഉണ്ട്, അതെല്ലാം ഇവിടെയാണ് ഷൂട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ഡിസംബർ മാസത്തിലാണ് ഞങ്ങൾ മണാലി വിസിറ്റ് ചെയ്തത്. പക്ഷേ ഒരു ജനുവരി പകുതിയോട് കൂടി ഈ കാണുന്ന മലനിരകളെല്ലാം പൂർണ്ണമായും മഞ്ഞുകൊണ്ട് മൂടുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. കാരണം സീസൺ അടുത്ത് വരുന്നതനുസരിച്ച് ജനുവരി ഫെബ്രുവരി ആവുന്നതോടുകൂടി കൂടുതൽ മഞ്ഞ് വീഴ്ച ഉണ്ടാവുകയും ഫുൾ മലനിരകളും റോഡും എല്ലാം മഞ്ഞുകൊണ്ട് മൂടുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഹംതാസ് പാസിൽ നിന്നും പിന്നെ ഞങ്ങൾ നേരെ പോയത് ഷോലംഗ് വാലിയിലേക്കായിരുന്നു. ഈ ഒരു യാത്രയിൽ ഞങ്ങൾ കവർ ചെയ്യണമെന്ന് കരുതിയ മറ്റു രണ്ട് ഡെസ്റ്റിനേഷൻസ് ആയിരുന്നു റോത്തങ് വാലിയും അടൽ ടണലും. പക്ഷേ ഡിസംബർ മാസത്തിലുണ്ടായ അതിശക്തമായ മഞ്ഞ് വീഴ്ചയിൽ ആ ഭാഗത്തേക്കുള്ള റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 6 മാസത്തേക്ക് ആ റോഡുകളെല്ലാം ബ്ലോക്കാണെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു യാത്ര, ആ സ്ഥലങ്ങൾ നമുക്ക് സന്ദർശിക്കാൻ കഴിഞ്ഞില്ല. ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ മണാലി സന്ദർശിക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾ അടൽ ടണലും റോത്തങ് വാലിയും എല്ലാം പോകുന്നതായിരിക്കും.
അവിടെ ഷോലങ്ക വാലിയിലാണ് നമ്മൾ എന്നുള്ളത് അല്ലേ. ഷോലങ്ക വാലിയിലെ മഞ്ഞ് തണുപ്പ്. അപ്പൊ ഇന്ന് ഇനി ഇത് കഴിഞ്ഞിട്ട് ട്രക്കിങ്ങിന് പോയി. പക്ഷേ ഭയങ്കര തേപ്പ് പരിപാടി കേട്ടോ അവിടെ. അത് നമ്മളെ നോക്കിയും കണ്ട് ഈ ബുക്കിംഗ് എടുക്കുന്ന സമയത്ത്, ബുക്കിംഗ് എടുക്കുന്ന ഒരു സ്ഥലത്ത്, നമ്മൾ ആ ട്രക്കിങ്ങിന് കൊണ്ടുവരുന്ന വേറെ സ്ഥലത്ത്, നമ്മൾ പറയുന്നത് വ്യക്തമായിട്ട് കേട്ട് അവന്മാരെ കെടുത്ത് ബാർഗെയിൻ ചെയ്ത് കുറച്ച് ക്ലിയർ ആക്കി വന്നില്ല എന്നുണ്ടെങ്കിൽ അവന്മാരെ നമ്മളെ തേക്ക് ഹിന്ദി അറിഞ്ഞില്ലെങ്കിൽ പെട്ടു എന്നും പറഞ്ഞിട്ട് നമുക്ക് മലയാളികൾക്ക് വരണ്ടേ? എല്ലാവർക്കും ഹിന്ദി അറിയണമെന്നൊന്നും ഇല്ലല്ലോ. വൈകുന്നേരമായപ്പോ തണുപ്പ് കൂടി കൂടി വരുന്നു അല്ലേ. ഞങ്ങളുടെ മണാലി ട്രിപ്പിന്റെ 4th ദിവസമായ ഇന്ന് ലോക്കൽ സൈറ്റ് സീയിങ് ആണ് ഞങ്ങളുടെ പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ആദ്യം പോയത് ഹിഡുംബി ക്ഷേത്രത്തിലേക്കായിരുന്നു. മണാലിയിലെ ഒരു പ്രധാന ഡെസ്റ്റിനേഷനുകളിലൊന്നാണ് ഹിഡുംബി ക്ഷേത്രം. ലോകത്തിലെ തന്നെ ഏക ഹിഡുംബി ക്ഷേത്രമാണ് മണാലിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഹിഡുംബി ക്ഷേത്രം. അപ്പോൾ മഹാഭാരത കഥയൊക്കെ അറിയാവുന്നവർക്ക് ഹിഡുംബി ആരാണെന്നും ആ കഥാപാത്രം എന്താണെന്നും എല്ലാം അറിയാമായിരിക്കും. വളരെ ഭംഗിയുള്ള മുയൽക്കുട്ടികളെയും യാക്കും എല്ലാം നമുക്ക് ഈ ഹിഡുംബി ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. യാക്ക് റൈഡൊക്കെ അവൈലബിളാണ്. ഇവിടുത്തെ ആക്ടിവിറ്റീസുകളിൽപ്പെട്ട ഒന്നാണ് യാക്ക് റൈഡ് എന്ന് പറയുന്നത്. ഇതുപോലെ നല്ല ഭംഗിയുള്ള യാക്കുകളാണ് ഇവിടെ ഉള്ളത്. മണാലിയിലെ ഒരു മെയിൻ ഹബ്ബായിട്ടുള്ള മാൽ റോഡിലേക്കായിരുന്നു പിന്നെ ഞങ്ങൾ പോയത്. മാൽ റോഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റാണ്. നമ്മുടെ മണാലിയിലെ ലോക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ വസ്ത്രങ്ങളും ഷോള് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു ലോക്കൽ മാർക്കറ്റ് തന്നെയാണ് ഈ മാൽ റോഡ് എന്ന് പറയുന്ന സ്ഥലം. Thank you.
മാൾ റോഡിലെ ഈ ഷോപ്പുകളെല്ലാം ഇവിടുത്തെ ലോക്കൽസ് തന്നെയാണ് നടത്തുന്നത്. നമ്മൾ ഇവിടെ വന്ന് നമുക്ക് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന വില എന്തോ ആ വിലയുടെ നേരെ പകുതി നമ്മൾ പറയുക, ആ പകുതി വിലയിൽ അവരോട് സംസാരിച്ച് അത് വാങ്ങിക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാനുള്ളൂ. അല്ലാതെ അവർ ചോദിക്കുന്ന വിലയെല്ലാം അങ്ങേറ്റം ഡബിൾ പ്രൈസാണ് അവർ ചോദിക്കുന്നത്. അത് അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്, അവർ ചെയ്തോട്ടെ. അതുപോലെ നമ്മുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ബാർഗെയിൻ ചെയ്ത് നമുക്ക് പറ്റിയ വിലയിൽ അതിന് നേർ പകുതി വില പറഞ്ഞ് വാങ്ങിക്കുക എന്നുള്ളത് നമ്മുടെ മിടുക്ക്. മാൾ റോഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഫുഡ് സ്ട്രീറ്റ് കൂടിയാണ്. നമ്മുടെ ഹിമാചൽ പ്രദേശിലെ ലോക്കൽ ഫുഡ്സ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്കിവിടെ കിട്ടുന്നതാണ്. ഓരോ വെറൈറ്റി ഫുഡ്സും നമുക്കിവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഞങ്ങൾ താമസിച്ച ഹോട്ടൽ മുറിയിൽ നിന്നുള്ള രാത്രികാല കാഴ്ചകളാണിത്. ന്യൂ ഇയർ ഈവ് ആയതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം എല്ലാ ഹോട്ടലുകളിലും സെലിബ്രേഷൻ മൂഡായിരുന്നു. എല്ലാ ഹോട്ടലുകളിലും പാട്ടും ആഘോഷ പരിപാടികളും വെടിക്കെട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2022 ഞങ്ങളുടെ ന്യൂ ഇയറും ഞങ്ങൾ ആഘോഷിച്ചത് മണാലിയിൽ തന്നെയായിരുന്നു. മണാലിയിലെ ന്യൂ ഇയർ ആഘോഷമൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം രാവിലെ ഞങ്ങൾ മണാലിയിൽ നിന്ന് വീണ്ടും ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു.